കോട്ടയം ലോക്സഭാ സീറ്റ് ഈ പി ജെ ജോസഫിന്റെ അല്ലെങ്കിൽ ആ കടൽക്കഴുവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ച് തിരിച്ചെടുക്കുക. കോൺഗ്രസ്സുകാർ പറയുന്നത് എട്ട് നിലയിൽ പൊട്ടുന്ന പരിപാടിയാണിത്. ഇപ്പൊ മുസ്ലിം ലീഗ് ചാടിപ്പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് അച്ചു ഉമ്മനെ പോലെ ഒരു വനിതാ നേതാവ് യു ഡി എഫ് ക്യാമ്പിന് അനിവാര്യമായി തീരുന്നത്. കോൺഗ്രസിന്റെ വനിതാ വിങ്ങിനെ ശക്തിപ്പെടുത്താൻ അവരുടെ ഏറ്റവും മികച്ച ഒരു വക്താവായി അച്ചു ഉമ്മനെ പോലെ ഒരാൾ വരേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടമായി കരുതുകയാണ്. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ മാസം തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്, അച്ചു ഉമ്മൻ മത്സരരംഗത്തേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ചു ഉമ്മൻ മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണ്, ഞങ്ങളുടെയൊക്കെ കൊച്ചുമകളാണ്, മിടുക്കിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോട്ടയം ലോക്സഭാ സീറ്റിന് മേലുള്ള അവകാശവാദം ആവർത്തിച്ചുകൊണ്ട് പി ജെ ജോസഫ് ഇന്നും രംഗത്ത് വന്നിരിക്കുകയാണ്. പി ജെ ജോസഫ് പറയുന്നത് കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ട് കോട്ടയം സീറ്റ് തങ്ങൾക്ക് തന്നെ ജോസഫ് വിഭാഗത്തിന് തന്നെ നൽകാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് ക്യാമ്പിൽ കോട്ടയം സീറ്റ് ഈ ജോസഫ് വിഭാഗത്തിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ മുറുമുറുപ്പും അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ പറയുന്നത് എട്ട് നിലയിൽ പൊട്ടുന്ന പരിപാടിയാണിത്. ഉറപ്പായും വിജയസാധ്യതയുള്ള ഒരു സീറ്റ് എന്തിനാണ് കൊണ്ട് കളഞ്ഞു കുളിക്കുന്നത്? കാരണം കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും പറയുന്നത് അവിടെ ജോസഫ് ഗ്രൂപ്പ് കോട്ടയം ലോക്സഭാ സീറ്റിലേക്ക് മത്സരിച്ചാൽ വിജയിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നാണ്. പ്രത്യേകിച്ചും അങ്ങനെ മികച്ചൊരു സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നില്ല എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു. ഇപ്പോൾ പി ജെ ജോസഫ് ഏതായാലും മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. തൊടുപുഴ എം എൽ ആണ് അദ്ദേഹം. അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയില്ലെങ്കിൽ എങ്കിൽ മോൻസ് ജോസഫ് മത്സരിക്കൂ. അപ്പോൾ മോൻസ് ജോസഫും മത്സരിക്കാൻ സാധ്യതയില്ല എന്ന നിലയിലുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നു. അതിന് പകരമായി ഇപ്പോൾ പി ജെ ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചില പേരുകളുണ്ട്. അതായത് ഫ്രാൻസിസ് ജോർജിൻ്റെ പേര്, മുൻ എം പി ഫ്രാൻസിസ് ജോർജിൻ്റെ പേര് കേൾക്കുന്നു. അതുപോലെ ഒരു പ്രിൻസ് ലൂക്കോസിൻ്റെ പേര് അവിടെ നിന്ന് കേൾക്കുന്നു. തോമസ് ഉണ്ണിയാടൻ്റെ പേര് കേൾക്കുന്നു. സജി മഞ്ഞക്കടമ്പലിൻ്റെ പേര് കേൾക്കുന്നു. അതുപോലെ പി ജെ ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫിൻ്റെ പേര് കേൾക്കുന്നു. അതുപോലെ കെ എം മാണിയുടെ മരുമകൻ, ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിലെങ്കിൽ കെ എം മാണിയുടെ മരുമകൻ കെ എം ജോസഫ് വരുമെന്ന് പറയുന്നുണ്ട്. പി സി തോമസ് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരാര് വന്നാലും കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെ മറിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണെങ്കിലും 100,000-ൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തോമസ് ചാഴിക്കാടൻ 2019 കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മത്സരമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഓരോ വോട്ടും ഓരോ സീറ്റും അത്രയേറെ പ്രാധാന്യത്തോടെ കോൺഗ്രസ് കാണുന്നൊരു തിരഞ്ഞെടുപ്പാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള പൊതുജനമധ്യത്തിൽ ഇറങ്ങി അത്രയേറെ ഒരു ആവേശമുണ്ടാക്കാനോ അല്ലെങ്കിൽ വോട്ടുകൾ സമാഹരിക്കാനോ ഒന്നും ശേഷിയില്ലാത്ത നേതാക്കളെ കൊണ്ട് മത്സരിപ്പിച്ച് ആ സീറ്റ് കളയണോ എന്നൊരു ചിന്തയുണ്ടാകുന്നത്. നേരത്തെ M5 ന്യൂസ് ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കാൻ ശേഷിയുള്ള മണ്ഡലമാണ്, അത് കോൺഗ്രസ് ഏറ്റെടുക്കണം, എന്നിട്ട് അവിടെ അച്ചു ഉമ്മനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണം. അതാണ് ശരിക്കും കോൺഗ്രസ് ചെയ്യേണ്ടത്. അച്ചു ഉമ്മൻ കോട്ടയം ലോക്സഭാ സീറ്റിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കഴിഞ്ഞാൽ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഖത്ത് കോൺഗ്രസ്സിന് തന്നെ ഉണ്ടാക്കുന്ന, യു ഡി എഫ് ക്യാമ്പിന് തന്നെ ഉണ്ടാക്കുന്ന ഒരു വലിയ ആവേശവും ഓളവും ഉണ്ടാകും. സമീപ മണ്ഡലങ്ങളെപ്പോലും, സമീപ ലോക്സഭാ മണ്ഡലങ്ങളെപ്പോലും, അവിടുത്തെ ഫലത്തെപ്പോലും നിർണ്ണയിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ തരംഗമുണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു വനിതാ നേതാവ്, കെ എസ് യുവിൽ സജീവമായി പ്രവർത്തിച്ചു വന്ന ഒരു പെൺകുട്ടി, ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട മകൾ, ആ നിലയ്ക്ക് പ്രത്യേകിച്ചും അതിനപ്പുറം അച്ചു ഉമ്മൻ കഴിഞ്ഞ ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അച്ചുമ്മനെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ ഏത് നിലയിലാണ് നേരിട്ടത് എന്നത്, അത് ഏതൊരു പെൺകുട്ടിക്കും മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു അച്ചുമ്മൻ നടത്തിയത്. വളരെ ധൈര്യത്തോടെ ചാനൽ ക്യാമറകൾക്ക് മുൻപിൽ വന്നു നിന്നവർ ചോദിച്ചു, ഞാൻ നിങ്ങളാരും എവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്നതല്ലോ, ഒന്നുമല്ലല്ലോ, എൻ്റെ പ്രൊഫൈലുകളിൽ, എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോകൾ, ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക്, ഡിജിറ്റൽ ക്രിയേറ്റർ എന്ന നിലയ്ക്ക് ഞാൻ പല കമ്പനികൾക്കും വേണ്ടി ചെയ്ത അത്തരം മോഡലിംഗ് ഫോട്ടോകളാണ് നിങ്ങളെടുത്ത് ഇങ്ങനെ എൻ്റെ ആഡംബര ജീവിതം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അച്ചുമ്മൻ പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത്, പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ്, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത്, നമുക്ക് മറക്കാൻ കഴിയാത്തത്, പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ചാണ്ടി ഉമ്മൻ്റെ ലീഡ് ഏതാണ്ട് 30,000 ഒക്കെ കടക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് മുൻപിലേക്ക് വന്ന് അച്ചുമ്മൻ പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷം ചോദിച്ചത് പുതുപ്പള്ളിയിൽ വികസനമുണ്ടോ എന്നാണ്, ഉമ്മൻചാണ്ടി ഇവിടെ എന്നുണ്ടാക്കിയെന്നാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ഇവിടെ എന്താണോ ചെയ്തത് അത് മതി ഇനിയും ഇവിടെയെന്ന് ഇവിടുത്തെ ജനങ്ങൾ, പുതുപ്പള്ളിയിലെ ജനങ്ങൾ തീരുമാനിച്ചു എന്ന് അച്ചുമ്മൻ വന്ന്
മാധ്യമങ്ങളോട് പറയുന്ന ഒരു രംഗമൊക്കെ അത്യധികം വൈകാരികമായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കേരളത്തിൻ്റെ പൊതുമനസ്സിൽ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ മാത്രമല്ല, അതിനപ്പുറം ഒരു കരുത്തുറ്റ ഒരു ആർജവമുള്ളൊരു ശബ്ദമായി. കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് അങ്ങനെ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ കേരളത്തിലെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത അത്രയും ആർജവമുള്ള ഒരു ശബ്ദം അച്ചൂമ്മൻ നിന്നും കേട്ടു. അവർ മത്സരിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്, കാരണം അവർക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പ്രത്യേകിച്ചും ചാണ്ടി ഉമ്മൻ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ, പക്ഷേ എങ്കിൽ പോലും ഇത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്, ഇത് യു ഡി എഫിൻ്റെ ആവശ്യമാണ്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിക്കുന്ന നിലയിലേക്കുള്ളൊരു സ്ഥാനാർത്ഥിത്വം അത്തരത്തിൽ അച്ചൂമ്മൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ വലിയ വിജയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാണി ഗ്രൂപ്പിനാണല്ലോ ഈ കോൺഗ്രസ് കോട്ടയം സീറ്റ് കൊടുത്തത്. അതിനു മുമ്പ് മൂവാറ്റുപുഴയായിരുന്നു, മൂവാറ്റുപുഴ മണ്ഡലമില്ലാതെ അപ്പോൾ കോട്ടയം കൊടുത്തു. പക്ഷേ കോട്ടയത്ത് ഇപ്പോൾ ആ മുന്നണി അല്ലെങ്കിൽ ആ പാർട്ടിയിലെ പ്രബലമായ വിഭാഗം ജോസ് പക്ഷം ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഇനിയും തുലോം ദുർബലരായ തങ്ങൾക്കൊരു ലോക്സഭാ സീറ്റ് തന്നെ വേണം, മറ്റെന്തെങ്കിലുമൊക്കെ സമവായ ഫോർമുല വേണമെങ്കിൽ കോൺഗ്രസ്സിന് സംസാരിച്ച് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയും കോട്ടയം സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുകയും അച്ചൂമ്മനെ അവിടെ കൊണ്ടു മത്സരിപ്പിക്കാൻ കഴിയുകയും ചെയ്താൽ അതൊരു വലിയ നേട്ടമായിരിക്കും കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ച നേരത്തിൽ തർക്കമില്ല. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ആ സീറ്റ് ഏറ്റെടുത്തത് ഇപ്പോൾ നാട്ടകം സുരേഷ് അല്ലെങ്കിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ കുറേ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോസഫ് വാഴക്കണം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്തരം നേതാക്കൾ നിന്നാൽ ചിലപ്പോൾ ഉറപ്പായും അവിടെ വിജയിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കെ സി ജോസഫിൻ്റെ പേരൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ജോബി സെബാസ്റ്റ്യൻ, അദ്ദേഹം കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിൻ്റെ പേരിന് ഒരു പ്രാമുഖ്യമുണ്ട് എന്ന് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട്. ഡോക്ടർ അജീസ് ബെൻ മാത്യൂസ്, അദ്ദേഹം എനിക്ക് തോന്നുന്നു കോട്ടയം നിയമസഭാ മണ്ഡലത്തിനുള്ള, ക്ഷമിക്കണം, ലോക്സഭാ മണ്ഡലത്തിനുള്ള ഭേദപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരിക്കാം. അതുപോലെ ചിൻഡു കുര്യൻ ജോയ്, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ഈ പേരുകളൊക്കെ വരുന്നുണ്ട്. ശരിയാണ്, കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഏറ്റെടുത്താൽ തന്നെ ഈ പേരുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ആമുഖമായി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിൽ ആ 20 ലോക്സഭാ മണ്ഡലങ്ങൾക്കും കരുത്തു പകരുന്ന ഒരു സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് വിചാരിച്ചാൽ, യു ഡി എഫ് വിചാരിച്ചാൽ കോട്ടയത്ത് കൊണ്ടുവരാൻ കഴിയും. അത് അച്ചു ഉമ്മൻ എന്ന ആ ചെറുപ്പക്കാരിയെ, അത് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ മാത്രമല്ല, ഒരു പഴയ ഒരു കെ എസ് യു പ്രവർത്തക എന്ന നിലയിൽ, മികച്ച സംഘാടക എന്ന നിലയിൽ മാധ്യമങ്ങളോട് കാര്യങ്ങൾ അത്ര ഊർജത്തോടെയും ആർജവത്തോടെയും വ്യക്തമായും സ്പഷ്ടമായും പറയാൻ കഴിയുന്ന ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ നാളത്തെ കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായി തന്നെ അച്ചൂമ്മന് മാറാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ചും കോൺഗ്രസ് കേരളത്തിൽ എങ്ങനെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നൊരു പ്രതീതി പൊതുവെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് ചാടിപ്പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് അച്ചൂമ്മനെ പോലെ ഒരു വനിതാ നേതാവ് യു ഡി എഫ് ക്യാമ്പിന് അനിവാര്യമായി തീരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് ക്യാമ്പിന് കോൺഗ്രസിൻ്റെ വനിതാ വിങ്ങിനെ ശക്തിപ്പെടുത്താൻ അവരുടെ ഏറ്റവും മികച്ച ഒരു വക്താവായി അച്ചൂമ്മനെ പോലെ ഒരാൾ വരേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടമായി കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് സെറ്ററായി ആ ഒരു കാൻഡിഡേറ്റ്, ആ ഒരു സ്ഥാനാർത്ഥിത്വം മാറുകയും അത് മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി അവിടുത്തെ യു ഡി എഫ് കോൺഗ്രസ് ക്യാമ്പുകൾക്ക് കൂടി ആവേശം പകരുന്ന തരത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മറ്റൊരു നിലയിലേക്ക്, മറ്റൊരു ആവേശകടലാക്കി മാറ്റാൻ കോൺഗ്രസ്സിന് യു ഡി എഫിന് കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് കോൺഗ്രസ് ആർജവമുണ്ടെങ്കിൽ, ആർജവമുള്ള രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ചെയ്യേണ്ടത് കോട്ടയം ലോക്സഭാ സീറ്റ് ഈ പി ജെ ജോസഫിൻ്റെ അല്ലെങ്കിൽ ആ കടൽക്കഴുവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ കയ്യിൽ നിന്ന് പിടിച്ച് തിരിച്ചെടുക്കുക മാത്രമല്ല വേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന, ദുബായിൽ ഇപ്പോൾ സ്വന്തമായ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുന്ന അച്ചൂമ്മനുമായി സംസാരിച്ച് അവരെ ഈ തെരഞ്ഞെടുപ്പ് മുഖത്തേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ ഒരു യുവമുഖമായി, ഒരു യുവ വനിതാ മുഖമായി, ആ നിലയ്ക്കുള്ള ഒരു നേതാവായി കേരളത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതിനും അപ്പുറമുള്ള ഒരു ഊർജം കോൺഗ്രസ് ക്യാമ്പിന് നൽകും എന്ന് ഉറപ്പാണ്. ഇതിപ്പോൾ എം ഫൈവ് ന്യൂസിൻ്റെ അഭിപ്രായം എന്നതിലുപരി, നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ മാസം തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിട്ടുണ്ട്, അച്ചൂമ്മൻ മത്സരരംഗത്തേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ചൂമ്മൻ മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണ്, ഞങ്ങളുടെയൊക്കെ കൊച്ചുമകളാണ്, മിടുക്കിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ
ഒരു സൂചന നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ അച്ചൂമ്മൻ മത്സരരംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അച്ചൂമ്മന് ഏറ്റവും മികച്ച ഒരിടം കോട്ടയമായിരിക്കും, പ്രത്യേകിച്ചും ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള ഒരിടം. ആ നിലയ്ക്കൊക്കെ ഉമ്മൻചാണ്ടിയുമായി വൈകാരികമായ ബന്ധം സൂക്ഷിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം, അതിലെ നിയമസഭാ മണ്ഡലങ്ങൾ ആ തലത്തിൽ തന്നെയാണല്ലോ കിടക്കുന്നത്. ആ നിലയ്ക്കൊക്കെ അച്ചൂമ്മനെ കൊണ്ടുവരാനുള്ള ഒരു രാഷ്ട്രീയാർജവം, അത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായി. നിലവിൽ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഒരു ചുവടെങ്കിലും ഒരു ചുവട്, ആ ഒരു ചുവട് വയ്ക്കാനുള്ള രാഷ്ട്രീയാർജവം ഈ വി ഡി സതീശനായാലും കെ സുധാകരനായാലും, അല്ലെങ്കിൽ നിലവിൽ തിരുവഞ്ചൂർ അടക്കമുള്ള കെ സി ജോസഫ് അടക്കമുള്ള നേതാക്കൾ കാണിക്കുകയാണ് വേണ്ടത് എന്നാണ് M5 News ന് പറയാനുള്ളത്.